പ്രിയമുള്ള സുഹൃത്തുക്കളെ, സമകാലീൻ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ 2021 ഡിസംബർ മാസം 1 ബുധനാഴ്ച ദിവസം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രാധാന്യമുള്ള 8 കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത്. വീഡിയോ പൂർണ്ണമായി കാണാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും നിങ്ങൾ മറക്കരുത്. അപ്പോൾ ഇന്ന് ആദ്യമായി സംസാരിക്കുന്നത് ഒമിക്രോണുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചില അപ്ഡേഷനുകളാണ്. അതിൽ ആദ്യത്തെ കാര്യം, ഒമിക്രോൺ വ്യാപനത്തിൻ്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് കോവിഡ് നിയന്ത്രണങ്ങളിൽ കൂടുതൽ ഇളവ് വേണ്ട എന്ന് തീരുമാനം. ഇന്ന് ചേർന്ന ഉന്നതതല യോഗത്തിലാണ് ഇത്തരത്തിൽ തീരുമാനം വന്നിരിക്കുന്നത്. ഒമിക്രോണിനെതിരെ ജാഗ്രത കർശനമാക്കാനും അവലോകന യോഗം ധാരണയിലെത്തിയിട്ടുണ്ട്. അതേസമയം വാക്സിൻ എടുക്കാത്ത സർക്കാർ ഉദ്യോഗസ്ഥർക്ക് സ്ഥാപനത്തിലെത്താൻ RT-PCR നിർബന്ധമാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ കൃത്യമായ ചെലവുകൾ അവർ തന്നെ വഹിക്കണമെന്നും അതോടൊപ്പം തന്നെ വാക്സിൻ എടുക്കാത്ത ആളുകൾക്ക് ഇനി സൗജന്യ ചികിത്സ ഉണ്ടാകില്ല എന്ന രീതിയിലുള്ള പുതിയ തീരുമാനമൊക്കെയാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വാക്സിൻ എടുക്കാത്ത ആളുകൾ ഉടൻ തന്നെ വാക്സിൻ എടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. വരും ദിവസങ്ങളിൽ കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ശക്തമാക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ തെളിയുന്നത്. രണ്ടാമതായി, കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള തീരുമാനങ്ങൾ പരിശോധിക്കുമ്പോൾ ഒമിക്രോൺ സാന്നിധ്യം തിരിച്ചറിയാൻ സംസ്ഥാനങ്ങൾ കോവിഡ് പരിശോധനകൾ വർദ്ധിപ്പിക്കണമെന്നാണ് കേന്ദ്രം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വീടുകൾ കയറി ഇറങ്ങിയുള്ള വാക്സിനേഷൻ ക്യാമ്പ് ഡിസംബർ മാസം 31 വരെ നീട്ടാനും കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. നാളെ മുതൽ അന്താരാഷ്ട്ര വിമാനങ്ങൾക്കുള്ള പുതുക്കിയ മാർഗനിർദ്ദേശങ്ങൾ പ്രാബല്യത്തിൽ വരും. ഒമിക്രോൺ റിപ്പോർട്ട് ചെയ്ത രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്ന ആളുകൾക്ക് 14 ദിവസത്തെ നിരീക്ഷണമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. രാജ്യത്തെ എല്ലാ വിമാനത്താവളങ്ങളിലും തുറമുഖങ്ങളിലുമൊക്കെ ശക്തമായ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മൂന്നാമതായി സംസാരിക്കുന്നത് സംസ്ഥാന ഭക്ഷ്യവകുപ്പിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന ഒരു അറിയിപ്പാണ്. അതായത് APL BPL കാർഡുടമകളാണ് ഇത് അറിഞ്ഞിരിക്കേണ്ടത്. ഇതിൽ ഒന്നാമത്തെ കാര്യം, 2021 നവംബർ മാസത്തിലെ റേഷൻ വിതരണം ഇന്ന് അവസാനിപ്പിച്ചിട്ടുണ്ട്. ഇനി മുതൽ നിങ്ങൾക്ക് ഡിസംബർ മാസത്തിലെ റേഷൻ വിതരണമാണ് ലഭ്യമാകുന്നത്. അതോടൊപ്പം തന്നെ 2021 ഡിസംബർ മാസത്തിലെ റേഷൻ വിതരണം നാളെ 1/12/2021 മുതൽ റേഷൻ കടകളിലൂടെ വിതരണം ആരംഭിക്കുമെന്നും ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഡിസംബർ മാസത്തിൽ വ്യത്യസ്ത കളർ റേഷൻ കാർഡുകൾക്ക് എന്തെല്ലാം വിഹിതമാണ് ലഭിക്കുന്നത് എന്നതിനെക്കുറിച്ച് നാളെ നമുക്ക് പ്രത്യേകമായൊരു വീഡിയോ തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നാളെ 12 മണിയോട് കൂടിയിട്ട് ആ വീഡിയോ അപ്ലോഡ് ചെയ്യും. അതിൽ നിന്ന് നിങ്ങളുടെ കാർഡിന് എന്തെല്ലാം വിഹിതമാണ് നിങ്ങൾക്ക് ഡിസംബർ മാസത്തിൽ റേഷൻ കടകളിലൂടെ ലഭിക്കുന്നത് എന്ന് കൃത്യമായി അറിയാൻ സാധിക്കും. നാലാമതായി സംസാരിക്കുന്നത് ലോകത്തെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ മൊബൈൽ ഇന്റർനെറ്റ് സേവനങ്ങൾ ലഭിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. ഈ നല്ല കാലം അധിക നാളുകൾ ഉണ്ടാകില്ല എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പുതിയ സൂചനകൾ. ഒടുവിൽ ഭയപ്പെട്ടതുപോലെ തന്നെയാണ് നിരക്കുകൾ ഉയരുന്നത്. 20 മുതൽ 25% വരെയാണ് ഇപ്പോൾ രാജ്യത്ത് ടെലികോം മേഖലയിൽ നിരക്ക് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. വരും ദിവസങ്ങളിലും ചാർജ് വർധനയ്ക്കുള്ള സാധ്യതയാണ് തെളിയുന്നതും. ടെലികോം കമ്പനികൾ ഭൂരിഭാഗവും നഷ്ടത്തിലാണ് എന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ലാഭത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് നിരക്ക് വർദ്ധിപ്പിക്കുക എന്ന ഒരു രീതിയിലേക്കാണ് അവർ മാറുന്നതും. ഇത് ഏറെ അപകടം ചെയ്യുന്ന, അതായത് പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരുപാട് ഡിജിറ്റൽ സേവനങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കുന്ന രീതിയിലേക്ക് മാറാനുള്ള സാധ്യത കൂടുതലാണ്. അഞ്ചാമതായി സംസാരിക്കുന്നത് സംസ്ഥാനത്തെ വിലക്കയറ്റം നിയന്ത്രിക്കാൻ മൊബൈൽ വിൽപ്പനശാലകളുമായി സപ്ലൈകോ. December 9 വരെ വിവിധ കേന്ദ്രങ്ങളിലായി മൊബൈൽ വിൽപ്പനശാലകളിലൂടെ കുറഞ്ഞ വിലക്ക് അരിയും വെളിച്ചെണ്ണയും ഉഴുന്നും അടക്കമുള്ള സാമഗ്രികൾ വിൽപ്പന നടത്താനാണ് നീക്കം. റേഷൻ കാർഡ് ഉടമകൾക്ക് ഒരു മാസത്തേക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങാൻ സാധിക്കും. ഇന്നും നാളെയും തിരുവനന്തപുരം ജില്ലയിലാണ് വിൽപ്പന നടക്കുന്നത്. അടുത്ത ദിവസങ്ങളിൽ മറ്റ് ജില്ലകളിലേക്കും മൊബൈൽ വിൽപ്പനശാലകൾ എത്തുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. വിൽപ്പനശാലയുടെ ഫ്ളാഗ് ഓഫ് കർമ്മം മന്ത്രി GR അനിൽ നിർവഹിച്ചു. അടുത്തതായി സംസാരിക്കുന്നത് കുറുവ സംഘത്തിന്റെ ഭയാശങ്കകൾ നിലനിൽക്കുന്ന അതിരപ്പുഴ പഞ്ചായത്തിൽ 6-7 വാർഡുകൾ ഉൾപ്പെടുത്തി ജാഗ്രത സമിതി രൂപീകരിച്ചു. രാത്രികാല പെട്രോളിംഗ് ആണ് മുഖ്യ പ്രവർത്തനം. ഏതെങ്കിലും വീടുകളിൽ അത്യാവശ്യം വന്നാൽ അവിടെ വളണ്ടിയർമാർ ഓടിയെത്തും. രാത്രി ജനങ്ങൾക്ക് കാവലായി സമിതി പ്രവർത്തിക്കുമെന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ജനങ്ങളുടെ ആശങ്കകൾ നീക്കുക എന്നാണ് ഈ സമിതിയുടെ മുഖ്യ ലക്ഷ്യമെന്ന് പറയുന്നത്. ഏറ്റവും അവസാനമായി സംസ്ഥാനത്തെ സ്വർണ്ണ നിരക്ക് പരിശോധിക്കുമ്പോൾ സംസ്ഥാനത്ത് ഇന്ന് സ്വർണ്ണ വില കുറഞ്ഞു. 80 രൂപയാണ് കുറഞ്ഞിരിക്കുന്നത്. ഒരു പവൻ സ്വർണത്തിന്റെ വില 35,880 രൂപയായി. 10 രൂപ കുറഞ്ഞ് 4,485 രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിന്റെ ഇന്നത്തെ ഏറ്റവും പുതിയ നിരക്കെന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് പങ്കുവച്ചിരിക്കുന്ന വളരെ പ്രാധാന്യമുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. വീഡിയോ പൂർണ്ണമായി കണ്ടതിന് എല്ലാവർക്കും നന്ദി.